السلام عليكم ورحمة الله وبركاته. يونيفرسيتي أفضل لما كلا بريليمينري فيكه ميسرانا نمال چرچ جئينا ده كأينا ويديل چايدا اندى باقي ما يحرم على المحدثي أشد ديكار اندى ميل حرام آگنا كارينغ لانا اني چرچ جئيان بوغنا حيل نفاس هذا والتنا جنابت كارو ഇവരുടെയൊക്കെ മേലിൽ ഹറാമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി അശുദ്ധിക്കാരൻ്റെ മേൽ വയഹറുമാലൽ മുഹദ്ദിത്തി ഹദസൻ അസ്ഗറ, ചെറിയ അശുദ്ധിയുള്ള അശുദ്ധിക്കാരൻ്റെ മേലിൽ ഹറാമാകുന്ന കാര്യങ്ങൾ സലാസത്ത് അഷിയ, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലവുൽ അസ്സലാത്തു ദാത്തു റുകൂഇ വസ്സുജൂദി, ദാത്തു റുകൂഇ വസ്സുജൂദി ബിൽ ഇജ്മാ, ഇജ്മാ അഭിപ്രായ പ്രകാരം ഇജ്മാഇൻ്റെ മേൽ സുജൂദും റുക്കുവക്കുള്ള നിസ്കാരമാണ് ഒന്നാമത്തെ പറഞ്ഞു. ഒക്കെ അത് അപ്രകാരം തന്നെ സുജൂദ് ശുക്രി, ശുക്രിൻ്റെ സുജൂദും ഒത്തിലാവത്തി ഓത്തിൻ്റെ സുജൂദും, ഓ സൊലാത്തുൽ ജനാസത്തി മയ്യത്ത് നിസ്കാരവും ഒക്കെ അതിൽപ്പെട്ടതാണ് എന്ന് ഉഫിൽ അദീസി അദീസിലുണ്ട്. ലാ യഖ്ബലുല്ലാഹു സൊലാത്തൻ ബിഗൈരി തുഹൂരിൻ, അല്ലാഹു തആല ശുദ്ധി ഇല്ലാത്ത ഒരു നിസ്കാരവും സ്വീകരിക്കുകയില്ല. വലാ സദഖത്തൻ മിൻ ഗുലൂലിൻ, അതുപോലെ തന്നെ ഹറാമായ സ്വതക്കുകളും, ഹറാമിൽ നിന്നുണ്ടായ സ്വതക്കുകളും സ്വീകരിക്കുകയില്ല. കാല തുർമതി, തുർമതിമാൻ പറഞ്ഞു, വഹാദ സഹു ഷെയ്വൻ ഫിൽ ബാബി, ഇത് ഏറ്റവും സഹീഹായ ഒരു വിഷയമാണ്. വൽ ഉലൂലു, ഉലൂൽ എന്ന് പറയുമ്പോൾ ബിൽ ഒമ്മിൽ ഗൈനി അൽ ഹറാമ മുത്തലക്കൻ, നിരുപാധികം ഹറാമായത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഔ ഹുവ സരീഖത്തു, അല്ലെങ്കിൽ മിൻ മാലിൽ ഗനീമത്തി, ഗനീമത്ത് സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചത്, കട്ടെടുത്തതാണ്. അങ്ങനത്തെ സ്വത്തുകളൊന്നും കൊടുത്താൽ, സ്വതക്ക ചെയ്താൽ അതും സ്വീകരിക്കൂല, അതുപോലെ തന്നെ ശുദ്ധി ഇല്ലാതെ നിസ്കരിച്ചാൽ അതും സ്വീകരിക്കൂല എന്ന് നബിസ്വലാസം പറഞ്ഞിട്ടുണ്ട്. അസ്ഥാനി, രണ്ടാമത്തെ തവാഫും ബിൽ ബൈത്തി, കഅബയിൽ തവാഫ് ചെയ്യലാണ്. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിട്ടല്ലാതെ ചെയ്യാൻ പറ്റൂല, ഹറാമാണ്. ലി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, തവാഫു ബിൽ ബൈത്തി സ്വലാത്തൻ കമാ മറ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഅബയിൽ തവാഫ് ചെയ്യുക എന്നുള്ളത് സ്വലാത്തുൻ, അത് നിസ്കാരം പോലെ തന്നെയാണ്. അസാലിസ്, മൂന്നാമത്തെ മസ്ഉൽ മുസ്ഹഫി, മുസ്ഹഫ് തൊടലാണ്. വഹംലുഹു, അത് ചുമക്കലും ബിൽ ഔല, അത് അതിനേക്കാളും ബന്ധപ്പെട്ടതാണ് ചുമക്കൽ. ലി കൗലിഹി തആല, അള്ളാഹുവിൻ്റെ കൗലുണ്ടായതിന് വേണ്ടി. ല യമുസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പാടില്ല. ഒമാ കീല മിൻ അന്നൽ മുറാദു ബിൽ കിതാബി, ഒമാ കീല അപ്പോൾ പറയപ്പെട്ട ഒന്ന്, മിൻ അന്നൽ മുറാദു ബിൽ കിതാബി അൽ ലൗഹുൽ മഹ്ഫൂദ്, കിതാബ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ച ലൗഹുൽ മഹ്ഫൂദ് ആണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. യുബൈദുഹു, അതിനെ വിദൂരത്താക്കും. അന്നൽ ലൗഹ വൈറു മുനസ്സലിൻ, മുനസ്സലിൻ ലൗഹ, അത് ലൗഹയിലുള്ള എഴുതിയത് അത് ഇറക്കപ്പെട്ടതല്ലോ. വൈനമൽ മുനസ്സലിൽ ഖുർആൻ, ഇറക്കപ്പെട്ടത് ഖുർആനാണല്ലോ. വലി അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കതബ, കിതാബൻ ഇലാ അഹ്ലിൽ യമൻ, അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഴുത്തെഴുതിയിട്ടുണ്ട് യമനുകാരിലേക്ക്. ഓഫീഹി, അതിലുണ്ട് ഇലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, അങ്ങനെ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്, ഖുർആനെ തൊടാൻ പാടില്ല, ത്വാഹിറൻ ശുദ്ധിയുള്ളവനല്ലാതെ. റവാഹു ഇബ്നു ഹിബ്ബാൻ ഫി സ്വഹീഹി, അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടു. ഒമാ ഖീല മിൻ അന്നൽ മുത്തഹിരീൻ അൽ മലായിക, പിന്നെ ഒന്നും കൂടി പറയപ്പെട്ടിട്ടുണ്ട്, അന്നൽ മുത്തഹിരീന, ശുദ്ധിയുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചാൽ മലായിക്കത്തു, മലക്കുകളാണ്. യുബൈദുഹു അന്നലായ, അതിനെ വിദൂരത്താക്കും. ആയത്ത് ഫിഹ നഫിയൻ വൈസുബാത്തുൻ, ആയത്തിലെ നഫി ചെയ്യലും അതിനെ സ്ഥിരപ്പെടുത്തലും ഉണ്ട്. ലാ യമസുഹു ഇല്ലൽ മുത്തഹറുൻ, അതിനെ ഒരിക്കലും തൊടൂല, ഇല്ലൽ മുത്തഹറുൻ, ആ ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പാടില്ല. അൽവാക്യ, സൂറത്തുൽ വാക്യയിൽ പറഞ്ഞത് ഒസമാ ഉ ലൈസ ഫിഹ ഇല്ലൽ മുത്തഹറുൻ, അപ്പം ആകാശത്ത്, ആകാശത്തിലെ ഉള്ളവരൊക്കെ അതൊക്കെ ശുദ്ധിയുള്ളവരാണ്. ഫാലിമ മിൻ ദാലിക അന്നല്ലാഹു തആല, ഇതിൽ നിന്നൊക്കെ മനസ്സിലായി അള്ളാഹു തആല അറാദൽ ആദമീന, മനുഷ്യരെയാണ് ഉദ്ദേശിച്ചത്. വലാ യുഖാലു ദാലിക ഫിൽ മലായിക, അതൊരിക്കലും മലക്കുകളിൽ പറയപ്പെട്ടിട്ടില്ല. വയജൂസു ഹംലുൽ മുസ്ഹഫി ഫി മത്താഇൻ തബാനലു, അതിനോടനുബന്ധമായിട്ട് മുസ്ഹഫ് ഒരു ചരക്ക് കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് എന്താക്കാം, ചുമക്കാം, അത് ജായിസാണ്, ചുമന്ന് കൊണ്ടുപോകാം. വയജൂസു മസ്സു തഫാസീരിൽ ഖുർആനി വഹംലുഹ, ഖുർആന്റെ തഫ്സീർ സ്പർശിക്കലും പിന്നെ അത് ചുമക്കലും, ഇതാക്കാണ് തഫ്സീർ. ഹുവൽ ഗാലിബ്, അതിൽ തഫ്സീറാണല്ലോ കൂടുതലുണ്ടാകുക, അതുകൊണ്ട് അതും ജായിസാണ്.
ഇനി മസ്ഉൽ മുസ്ഹഫി ലി തഅല്ലുമി വതഅലീം, പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി മുസ്ഹഫ് തൊടുന്നതിനെ കുറിച്ചുള്ള പറയുന്നതാണ്. തൊട വല യംനൗ സബി വല യംനൗ സബിയുൽ മുമയ്യിസു മിൻ മസ്ഉൽ മുസ്ഹഫി വഹംലുഹു ലി തഅലീം. അപ്പൊ ചെറിയ കുട്ടി, മുമയ്യിസായ കുട്ടി, മിൻ മസ്ഉൽ മുസ്ഹഫി, മുസ്ഹഫ് തൊടുന്നതിൽ നിന്നോ ചുമക്കുന്നതിൽ നിന്നോ അവനെ വിലങ്ങപ്പെടേണ്ടതില്ല, വിലങ്ങാൻ പാടില്ല. ലി തഅലീം, പഠിക്കാൻ വേണ്ടിയാണെങ്കിലും, ഇതാക്കാന മഹദിത്തൻ, അവൻ അശുദ്ധിക്കാരനാണെങ്കിലും, ലി ഹാജത്തി തഅല്ലുമിഹി, അവന് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ, അപ്പോൾ മഷക്കത്ത് ഇസ്തിമ്രാറി മുത്തഹിറൻ, അതുപോലെ തന്നെ അവനിക്ക് ശുദ്ധിയായിട്ട് എല്ലാ സമയത്തും ശുദ്ധിയോടുകൂടെ നിരന്തരം നടക്കുക എന്നുള്ളത് പ്രയാസവുമാണ്. ബൽ യുന്ദബു തംകീനുഹു മിൻ ദാലിക, അതിന് സൗകര്യമാണെങ്കിൽ സുന്നത്താണ്. അമ്മ വൈറൽ മുമയ്യിസി, അപ്പൊ മുമയ്യിസ് അല്ലാത്ത കുട്ടി, ഫയഹുറുമു, അവനിക്ക് ഹറാമാണ്. തംകീനു മിൻ ദാലിക്ക അല്ലായന്തൈക്കോ, അതിന് അവനെന്താകണമെങ്കിൽ സൗകര്യമാണെങ്കിലും, അല്ലെ അല്ലായന്തൈക്കോ, അതിനെ പിച്ചിച്ച് അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അപ്പൊ കഥാലിക്ക് അപ്രകാരം തന്നെ യജൂസുലിൽ മുഅല്ലിമി, മുഅല്ലിമിനിക്കും ജായിസാകും മസ്ഹു വഹംലുഹു, മസ്ഹു വഹംലു, അതിനെ ചുമക്കലും തൊടലും എന്താവും, ജായിസാണ്. വഹുവ മുഹദിസുൻ ഹദസൻ അസ്ഗറ, അവൻ ചെറിയ ശുദ്ധികാരനാണെങ്കിൽ, ലിമ ദക്കറ മിൻ ഹജത്തി തഅലീമി, പഠിപ്പിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി, ഓ മഷ പറയപ്പെട്ടതിന് വേണ്ടി. ഓ മഷക്കത്ത് ഇസ്തിംറാറിഹി ത്വഹാറ, അതുപോലെ തന്നെ ഹജത്തു തഅലീമി ഓ മഷക്കത്ത് ഇസ്തിംറാറി ത്വഹാറത്തി, ശുദ്ധി എപ്പോഴും നിരന്തരം കൊണ്ടുനടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട്, പ്രയാസമായിരുന്നു. അള്ളാഹു തആല യഖൂൽ, അള്ളാഹു തആല പറയുന്നുണ്ട്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മതത്തിൽ ദീനിൽ എന്തില്ല, ഒരു പ്രയാസപ്പെടുത്തലും ബുദ്ധിമുട്ടാക്കലൊന്നും ഇല്ല എന്ന് സൂറത്തുൽ ഹജ്ജിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട തദ്രീബാത്ത്, നമ്മൾ ഹൈദ നിഫാസുമായി ബന്ധപ്പെട്ട അവിടെ മുതലുള്ള അതിൻ്റെ എക്സസൈസ് തദ്രീബാത്തുകൾ പറയുന്നു. ഉക്തുബൽ മാദി വൽ മുദാരി മിൻ മസാദിറിൽ ആത്തിയ, താഴെ കൊടുത്ത മസ്ദറുകളുണ്ട്, അതിൽ നിന്ന് മാദി മുദാരിയും എഴുതാം. ജനാബത്തുൻ എന്നുള്ളതിൻ്റെ മാദി മുദാരി, ഖളാഉൻ, സൗമുൻ, നിക്കാഹുൻ, തവാഫുൻ. ജിയാലിൽ അഫ്ആലിൽ മുദക്കർ, ഇനി മുദക്കറുകൾ കുറച്ചുണ്ട്, അതിൻ്റെ ഫ്യലുകൾ കണ്ടെത്തും. ഇജാലിൽ അഫ്ആലിൽ മുദക്കർ, ഇഫ് അലി, ഇവിടെ കൊടുത്തിട്ടുള്ള മുഅന്നസിൻ്റെ ഫ്യലുകളാണ്, അത് മുദക്കറിൻ്റെ ഫ്യലുകളാക്കാൻ. ഇഫ് അലി തതൂഫീന യതുഹുർന, ഇജാലിൽ അഫ്ആലിൽ മുഅന്നസി, ഇനി മുദക്കർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുഅന്നസിൻ്റെ ഫീലുകൾ കണ്ടെത്താൻ. ഇഴ്തസിലു ഇസ്നഉ തഖ്റബുന, അജിബത്തിൽ അറബിയ, അറബിയിൽ ഉത്തരവെഴുതുക. ബയ്യൻ ഹുക്കുമസിയാമി ലിൽ ഹായിലി വൻ നുഫസായി, നിഫാസുകാരിക്കും ഹൈലുകാരിക്കും നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി വിശദീകരിക്കുക. ഒമ ദലീലുൽ ഹുക്കുമി, ആ ഹുക്കുമിൻ്റെ ദലീലും എന്താണ്. രണ്ടാമത്തെ മഹക്കുമു തലഫുലിൽ ഹായിലി വൻ നുഫസായി വൽ ജുനുബി ബദക്കാരിൽ ഖുർആൻ, ഹയലുകാരിയും നിഫാസുകാരിയും അതുപോലെ ജനാബത്തുള്ളവരൊക്കെ ദിഖ്ർ എന്ന നിലക്ക് ഖുർആനെ മൊഴിയുന്നതിൻ്റെ ഹുക്കും എന്താണ്. മൂന്ന് മാഹുക്കുമ മുറൂറിൽ ഹയലി വൻ ഫസായിബിൽ മസാജിദ്, ഹയലി നിഫാസുള്ളവർ പള്ളിയിലൂടെ നടക്കുന്നതിൻ്റെ വിധി എന്താണ്. ഒമാ ദലീലുൽ ഹുക്കുമി, ആ ഹുക്കുമിൻ്റെ ദലീൽ തെളിവെന്താണ്. മാഹുക്കുമു ലബ്സിൽ ജുനുബി ഫിൽ മസ്ജിദി, പള്ളിയിൽ ജനാബത്തുകാരൻ താമസിക്കുന്നതിൻ്റെ വിധി എന്താണ്. ഒമാ ദലീലു അലദല, അതിൻ്റെ മേലുള്ള തെളിവ് എന്താണ്. മാതാ യജിബു, എന്താണ് നിർബന്ധം. അലാമൻ ജാമ സൗജത്ത് ഹൂഫി ഹലിൽ ഹൈലി, ഹൈലിൻ്റെ സമയത്ത് തൻ്റെ ഭാര്യയെ ജിമാ ചെയ്ത ആൾക്ക് എന്താണ് നിർബന്ധമാവുക. അവിൻ നിഫാസി, അല്ലെങ്കിൽ നിഫാസ് നിഫാസുകാരിയെ. ഒമാ യസ്തഹബു അലീഹി, അവൻ്റെ മേലിൽ സുന്നത്തായ കാര്യം എന്താണ്. ആറാമത്തെ ലൗ ദഖല വഖ്തു സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചു. ഹാലത്തിൽ മർആ, സ്ത്രീ ഹൈലുകാരിയായി. അവൻ അഫസത്ത് അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായി. ഹൽ തജിബു അലൈഹി തിൽക്ക സ്വല, ആ നിസ്കാരം അവൾക്ക് കലാ വീട്ടേണ്ടതുണ്ടോ, ആ നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ടോ. അജിബു ഫി ലുഗത്തിക, ഇനി മലയാളത്തിൽ ഉത്തരവെഴുത്. യഹ്റുമു അലൽ ഹൈലു വ നിഫാസായി തമാനിയത്തു അഷ്യാ മാഹിയ,
ഹൈദുകാരിക്കും നിഫാസുകാരിക്കും 8 കാര്യങ്ങൾ ഹറാമാണ്. അത് ഏതൊക്കെയാണ്? മാഹിയൽ ഉമൂറുൽ മുഹറമത്തു അലൽ ജുനബി, ജനാബത്തുകാരുടെ മേലിൽ ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മല്ലദി യഹ്റുമു ബിൽ ഹദസിൽ, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ബയ്യൻ ഹുക്മ മസ്സിൽ മുസാഫിലിൽ മുഹദിസി ലി താലുമി വത്താലിം, പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി അശുദ്ധി ഉള്ളതോടുകൂടെ അശുദ്ധിക്കാരനിക്ക് മുസ്ഹഫ് തൊടുന്നതിൻ്റെ വിധി വിശദമാക്കുക. അഞ്ചാമത്ത് ലാഹ്യ മുസ്ഹുല്ലൽ മുത്തഹറൂൻ മാ മുറാദുൽ ആയ, ശുദ്ധിയുള്ളവരല്ലാതെ മുസ്ഹഫ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? പഠിക്കുന്നവർക്കായതുകൊണ്ടാണ്. തദ്രീബാത്തുകളൊക്കെ വിശദീകരിച്ച് പറഞ്ഞത്. ഇൻഷാല്ലാ ഇനി ബാക്കി വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.